ഹലോ ഫ്രണ്ട്സ്, അവനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മുട്ടയും മധുര കിഴങ്ങും കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരടിപൊളി സ്റ്റീം ബ്രെഡിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ഒരു സ്പൂൺ ഈസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 സ്പൂൺ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അലിയാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വെക്കാം. 3 സ്പൂൺ വെള്ളം മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊരു ചെറിയ മധുരക്കിഴങ്ങിൻ്റെ പകുതി എടുത്ത് നന്നായിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി കൂടിപ്പോൻ പാടില്ല, 1/2 സ്പൂൺ മാത്രമേ ചേർക്കാവുള്ളൂ. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 5 സ്പൂൺ പഞ്ചസാര വേണ്ടി വരും. അപ്പോൾ ഒത്തിരി മധുരം വേണ്ട എന്നുള്ളൊരു 3 സ്പൂണിൽ നിർത്തുക. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം. നമ്മുടെ ഈ മധുരക്കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് തന്നെ മധുരക്കിഴങ്ങ് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ നല്ലതുപോലെ നമുക്ക് ഉടച്ചെടുക്കാം. നമ്മുടെ മധുരക്കിഴങ്ങും പഞ്ചസാരയും ഉപ്പും കൂടെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ മധുരക്കിഴങ്ങ് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ച് ചേർത്ത് വെക്കാം. 1 മുട്ട മതി. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഈസ്റ്റിന്റെ ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും ഈസ്റ്റും എല്ലാം നല്ലതുപോലെ മിക്സ് ആവുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് 1/2 കപ്പ് മൈദാ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേ ഷേഡ് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു പകുതി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നോക്കാം. കുറച്ചും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ചേർത്ത് നമ്മുടെ ഈ മിക്സ് മുഴുവൻ ചേർത്ത് നമുക്ക് ഈ മാവ് നല്ല ഒരു ദോയാക്കി മാറ്റിയെടുക്കണം. നമ്മുടെ മധുരക്കിഴങ്ങ് ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് 1 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കയ്യിൽ ഒട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ മാവുള്ളത്. ഇങ്ങനെ തന്നെയാണ് ആക്കി എടുക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായി. ഇനി ഇത് നമുക്കൊരു 1/2 മണിക്കൂർ ഒന്ന് മൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ദോ ഇവിടെ റെഡിയായി. നമുക്കിനി ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് മൂടി വയ്ക്കാം. 1/2 മണിക്കൂർ എടുക്കുമ്പോഴത്തേനും ചെറുതായിട്ട് ഇതൊന്ന് പൊന്തി വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ദോ എന്താണെന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ദോ ഡബിൾ സൈസിലായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് ഷേപ്പ് ചെയ്ത് നമുക്കൊരു ബേക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു ലൂസിൽ തന്നെ വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്. നമുക്കിനി മാവെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
കുറച്ച് മാഗിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒന്നും കൂടി ഒന്ന് ജ്യൂസ് മാറ്റി ഒച്ചിരി ഒന്ന് ഹാർഡായിട്ട് എടുക്കാം. എങ്കിലും നമുക്കിത് നമ്മുടെ ബേക്ക് ടിന്നിലേക്ക് വെക്കാനാണ്. നമുക്ക് നമ്മുടെ മാവ് എടുത്ത് നേരെ ഈ ബേക്ക് ടിന്നിലേക്ക് തന്നെ വെച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ നമ്മൾ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നിന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനി നമുക്ക് ഒരു മുട്ടയുടെ മഞ്ഞ ഇതിൻ്റെ പുറത്തേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും വരുന്നത് പോലെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കണം. കറുത്ത എള്ള് എൻ്റെ മുകളിൽ ഒന്ന് തൂവി കൊടുക്കാം. കുറച്ച് മതി, ഒരു 1/2 സ്പൂണോളം മതിയാവും. എല്ലാ ഭാഗത്തൊക്കെ വരുന്നത് പോലെ ഒന്ന് തൂവി കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വെളുത്ത എള്ളും കൂടെ നമുക്ക് ഇതറി കൊടുക്കാം. വെളുത്ത എള്ളും എള്ളിങ്ങനെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അതെങ്ങനെയാ നോക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് നല്ല കൂടിയ ഫ്ലെയിമിലും അതിനുശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ബണ്ണിന്റെ മുകളിൽ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു തുണി ഇട്ടിട്ട് അതിന്റെ അടപ്പ് മൂടി വെക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് അടയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് നമുക്ക് നോക്കാം. ഹൈ ഫ്ലെയിമിലൊരു 10 മിനിറ്റും ലോ ഫ്ലെയിമിലൊരു 10 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ആഹാ, നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുത്തി നോക്കാം. ഇപ്പം എന്തോന്ന് നമുക്കൊന്ന് കുത്തി നോക്കാം കേട്ടോ. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞത് നമുക്കിത് എടുത്തു നോക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി കാണാം. അതുവരെ ബൈ ബൈ.